ഈ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും വേദനയൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. അപ്പൊ നമ്മൾ അറിയും, നഴ്സിനോടോ ഡോക്ടറിനോടോ ഒക്കെ നമ്മളിങ്ങനെ പറയും, എനിക്ക് ഭയങ്കര വേദനകളാണ്, നടുവേദന, ഭയങ്കര നടുവേദന. അപ്പൊ ഡോക്ടർ പറയും, അയ്യോ അതൊക്കെ നോർമലാണ്, അതൊക്കെ ഡെലിവറി കഴിയുമ്പോൾ മാറും. ചിലപ്പോൾ ഞാൻ പറയും, എന്റെ കണ്ണുണ്ടല്ലോ ഡോക്ടർ, എനിക്ക് കണ്ണ് കാണുന്നില്ല, എനിക്ക് ഈ കണ്ണൊക്കെ ഊരി വരാൻ പോകുന്ന പോലെ ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ, ഡോക്ടർ കുഴപ്പമില്ല, അതൊക്കെ നോർമലാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ല ഡോക്ടർ, കുറെ നാളായി അത് തുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ, അത് ഡോക്ടർ, അതാണ് ഏറ്റവും ഫസ്റ്റ് സിംപ്റ്റം ഓഫ് പ്രെഗ്നൻസി. ഹാവ് യു ഗൈസ് ഫെൽറ്റ് ദ സെയിം? ഇതുപോലെ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബിലോ. വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിനാണ് പേളി മാണി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിസ്ക്രീനിലെ അവതാരക എന്ന റോളിൽ നിന്നും ഏറെക്കാലമായി താരം വിട്ടു നിൽക്കുകയാണ്. പിന്നെ കിട്ടുന്ന അവസരങ്ങൾക്കനുസരിച്ച് ഇടയ്ക്കിടെ സിനിമ ചെയ്യുന്നുണ്ട്. ശ്രീനിഷ് കോടി ജീവിതത്തിലേക്ക് വന്ന ശേഷം തന്റെ യൂട്യൂബ് ചാനൽ വളരുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്കാണ് പേളി കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. 3 മില്യണിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പേളി മാണിയുടെ യൂട്യൂബ് ചാനലിന്. 1 മാസം മുൻപാണ് പേളി തന്നെ 2-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. 2-ാമത്തെ പ്രസവത്തിന് ശേഷം ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും പേളി അത്ര സജീവമായിരുന്നില്ല. എന്നാൽ മകൾ നിറ്റാരയുടെ നൂലുകെട്ടിന് ശേഷം പേളി സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി തുടങ്ങി. ഡെലിവറി വീഡിയോയും ഈ അടുത്താണ് പേളി യൂട്യൂബിൽ പങ്കുവച്ചത്. ഇപ്പോൾ പേളി പങ്കുവച്ചിരിക്കുന്ന പുത്തൻ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. ജസ്റ്റ് ഫോർ ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് പേളി പങ്കുവച്ച വീഡിയോ ആണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്.